ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് നമ്മൾ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ മാരുതി 800 റിന്യൂവൽ എടുക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒരുപാട് വർക്കുകളൊക്കെ ചെയ്തു. പക്ഷേ ഈ വർക്കുകളൊക്കെ ഞാനിങ്ങനെ ഇൻസ്റ്റഗ്രാമിലും ഗ്രൂപ്പിലൊക്കെ ആയിട്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ കുറച്ച് കുറച്ച് ഫ്രണ്ട്സുകൾ ആവശ്യപ്പെട്ട് അവർക്ക് ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് യൂട്യൂബിൽ ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അവരാവശ്യപ്രകാരമാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. കാരണം പൊതുവെ ഇപ്പോൾ യൂട്യൂബിൽ എന്നല്ല, മൊത്തത്തിൽ ഒരു ബിസി ആയിട്ടുള്ള ജീവിതമാണ്. അപ്പോൾ തിരിച്ചു വരണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹമുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ കഴിയുന്നില്ല. ഞാൻ നമുക്ക് വണ്ടിക്ക് എന്തൊക്കെ പണികൾ ചെയ്തു, പിന്നെ റിന്യൂവൽ എടുക്കുമ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിലും അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ എന്തായാലും വണ്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയും കാര്യങ്ങളും ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന സംഗതികളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. ഈ ഒരു അവസ്ഥയിലാണ് വണ്ടി ഇപ്പോൾ ഉള്ളത് കേട്ടോ. നമുക്ക് ഗ്രില്ലൊക്കെ നമ്മൾ പുതിയതായിട്ട് ഇങ്ങോട്ട് കസ്റ്റം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ പിടിപ്പിക്കും. പിന്നെ ഈ ബമ്പർ നമ്മൾ പുതിയത് വാങ്ങിയതാണ്. KL 55E 194 നമ്മുടെ നമ്പർ പ്ലേറ്റ് ഉണ്ടായിരുന്നത്. അത് ചേഞ്ച് ചെയ്തിട്ട് അതിനൊരു 0 കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ ആ ഒരു നമ്പർ വെച്ചിട്ട് നമുക്ക് റിന്യൂവൽ എടുക്കൽ സാധ്യമല്ല. അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ നമ്പർ പ്ലേറ്റ് മാറ്റിയിട്ടുണ്ട്. പിന്നെ ബമ്പർ നമ്മൾ പുതിയത് ആഡ് ചെയ്തു. കാരണം ബമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മടി കാരണം ഞാൻ അതൊന്നൊരു ചെറുതായിട്ടുള്ള വീഡിയോകളൊക്കെ എടുത്തു വെച്ചു എന്നല്ലാതെ ഫുള്ളായിട്ട് ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. വണ്ടി ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അണ്ടർ കോട്ട് പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വണ്ടീൻ്റെ അണ്ടർ കോട്ട് മൊത്തം 3mm അണ്ടർ സീല് പെയിൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സർവീസ് സ്റ്റേഷനിൽ നിന്നാണ് അടുപ്പിച്ചത്. അതിൻ്റെ ബാക്ക് വശം എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ അടി പെയിൻ്റ് അടിപ്പിച്ചത്. അത് സർവീസ് സ്റ്റേഷനിൽ ഫുള്ള് വാഷ് ചെയ്തിട്ട് അണ്ടർ ബോഡി ഒരു കോട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളിൽ നമ്മൾ ഒരുപാട് തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ ഞാൻ വീട്ടിൽ വന്നിട്ട് തുരുമ്പിലൊക്കെ ഞാൻ പേപ്പർ ഇട്ടിട്ട് പിന്നെ 2 കോട്ട് പ്രൈമറും 1 കോട്ട് അണ്ടർ സീലും ഞാൻ അടിച്ച പെയിൻ്റ് ഏതാന്നുള്ളത് പെയിൻ്റ് ഇവിടെ തന്നെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. 2 കോട്ട് പ്രൈമറും പിന്നെ 1 കോട്ട് ഈ അണ്ടർ സീലുമാണ് അടിച്ചത്. നമ്മൾ അണ്ടർ ബോഡി നമ്മൾ വണ്ടീൻ്റെ ഉള്ളിലടിയിലും നമ്മൾ ഈ പെയിൻ്റ് തന്നെ ഇട്ട് അടിച്ചത്. ഇതിന് ഏകദേശം ഒരു 500 something വില വന്നിട്ടുണ്ട് 1 ലിറ്ററിന്. ഇത് ഒരുപാട് ആളുകൾ ഇത് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇത് പോരാത്തതിന് ഡീസലിലൊന്നും വാഷ് ചെയ്താലൊന്നും ഇത് പോവില്ല. പിന്നെ തുരുമ്പിൻ്റെ കാര്യത്തിൽ ഇത് പക്കാ പക്കയാണ്. കാരണം വെള്ളമൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് അവിടെ അതേപോലെ ഉണ്ടാവും, ഒരിക്കലും പിടിക്കില്ല. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബാക്കിൽ വരുന്ന സീറ്റും കാര്യങ്ങളൊക്കെ പിടിപ്പിക്കണം. കാരണം ഇതിൻ്റെ മാറ്റ് വിരിക്കണം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു റബ്ബർ ബുഷ് മിസ്സിംഗ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ ഉടനെ വയ്ക്കും. തൽക്കാലം ഞാൻ അവിടെ ഒരു സ്റ്റിക്കർ ചെയ്തൊക്കെയാണ്. പിന്നെ സെറ്റും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ചെറിയ കംപ്ലൈൻറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം അതൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഡോർ സ്പീക്കറൊക്കെ അതേപോലെ തന്നെയാണ് അവിടെ ഉള്ളത്. അപ്പം നമ്മൾ ഇവിടെ ഇനി മാറ്റ് ചെയ്യണം. പോരാത്തതിന് അവിടെ ബാക്കിൽ സീറ്റ് അപ്ലൈ ചെയ്യണം. പോരാത്തതിന് ഈ ഇവിടെ ഉള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയേക്കാണ്. അപ്പോൾ ഇവിടേക്ക് നമ്മൾ കസ്റ്റം ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അത് ഞാനല്ല പിടിപ്പിക്കുന്നത്. അപ്പോൾ അത് പിടിപ്പിക്കുന്നത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചെയ്യും. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മാറ്റും കാര്യങ്ങളൊക്കെ വിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിലാണ്. കാരണം ഞാനിത് ബ്രഷ് വെച്ചിട്ട് അടിച്ചതാണ് കേട്ടോ. കാരണം നമ്മളെ എന്താ പറയുക, അറേ നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ടപ്പം ഒരാൾ തിരിഞ്ഞു പോയിട്ടോ. അപ്പോൾ ബ്രഷ് വെച്ചിട്ട് തന്നെയാണ് അടിച്ചത്. നമ്മൾ അടുത്ത എന്താ സ്റ്റേജ് എന്ന് വെച്ചാൽ വണ്ടി ഇനി പോളിഷ് ചെയ്യാണ്ട് അങ്ങനെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോസായിട്ട് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യാനാണ് ചിന്തിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാലത്തിന് ശേഷമാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു എന്താ പറയുക, ഭയങ്കരമായിട്ടുള്ളൊരു ഇതുണ്ട്. നമ്മൾ പഴയ പോലെ ഒരു പെർഫോമൻസ് കഴിയുന്നില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ സത്യം. കാരണം എന്താ സംഭവിച്ചെന്നറിയില്ല, ജീവിതം പെട്ടെന്ന് ഭയങ്കരമായിട്ട് ബിസി ആയിപ്പോയി. ആകെ പോട്ടെ, എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. കാരണം അടുത്ത ആഴ്ചയിൽ തന്നെ വണ്ടീൻ്റെ റിന്യൂവൽ ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ വീഡിയോസും ബാക്കി കാര്യങ്ങളൊക്കെ ഇനി
അതിശക്തമായിട്ട് മുന്നോട്ട് തന്നെ കൊണ്ടുപോകാനുള്ള തീരുമാനത്തിലാണ്. ഓക്കെ.